അന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ചില വ്യക്തികൾ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അവരുടെ അറിവ് അവരെ ഉയർത്താൻ ഉപയോഗിക്കുന്നു. അവരുമായിട്ട് അടുത്ത് ബന്ധമുള്ളവരെ ഉയർത്താനും അത് പ്രയോഗിച്ച് വളരാനും ഉപയോഗിക്കുന്നു. സർവസാധാരണമാണ്. പക്ഷേ സമൂഹത്തെ മുഴുവനും ഉദ്ധരിക്കാൻ ചിലർ അവരുടെ അറിവുകളും അനുഭവങ്ങളും വീക്ഷണങ്ങളും ഉപയോഗിക്കുന്നു എങ്കിൽ അവരെ അനുനിമിഷം പ്രോത്സാഹിപ്പിക്കേണ്ട ദൗത്യം എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രത്യേകിച്ചും ഈ നാടിൻ്റെ മഹത്വവും ഈ നാടിൻ്റെ പൈതൃകവും അത് ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയും അത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കും എന്ന ഒരു ധാരണ ആരുടെയും മനസ്സിലില്ലാത്ത അവസ്ഥയിൽ ചില വ്യക്തികൾ അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് രണ്ടും കൽപ്പിച്ച് സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും ശക്തമായ എതിർപ്പുണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ചങ്കൂറ്റത്തോടുകൂടി ഈ നാടിനെയും നാടിൻ്റെ സംസ്കാരത്തെയും ഉയർത്താനായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു എന്ന് വിചാരിക്കാം. അത് സ്വന്തം സമുദായത്തിലുള്ളവരിൽ ഒരു വിഭാഗത്തിന് പോലും മാറ്റാണ്ടാക്കാൻ സഹായിക്കും. ഇനി വേറൊന്ന്, ഈ നാടിനെയും സംസ്കാരത്തെയും അധിക്ഷേപിക്കുന്നവരെ, അവഹേളിക്കുന്നവരെ, ഈ നാടിനും സംസ്കാരത്തിനും വേണ്ടി ജീവിക്കുന്നവരെ എതിർക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടാണ്. പക്ഷേ ഈ നാടിൻ്റെ സംസ്കാരത്തെയും നാടിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ അത്ര കാര്യമായിട്ട് ചെയ്യാതിരുന്ന ഒരു വിഭാഗത്തിൽ നിന്നൊരു വ്യക്തി ഇതുമാതിരി അവഹേളിക്കുന്നവർക്കെതിരെ മറുപടി കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അത് ശരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൂപ്പർ അല്ലേ? ആ ദൗത്യം എത്ര ഉജ്ജ്വലമാണെന്ന് നോക്കാം. ആരെയും ബോധിപ്പിക്കാനല്ല, കസേര കിട്ടാനല്ല, അവാർഡ് കിട്ടാനല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ബെനിഫിറ്റിന് വേണ്ടിയല്ല. അങ്ങനെയാവുമ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അദ്ദേഹം വിവിധ മണ്ഡലങ്ങളിൽ എഴുതിയത്, ഹമീദ് ചേന്ദമംഗലൂര്, ഡോക്ടർ എം എം ബഷീർ, ഇവരൊക്കെ പറയുന്ന വരികൾ, അതുപോലെ ജോയ്സ് മാത്യൂസ്, കുറേ പേരുണ്ട്, ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല. ഇവിടെ അലി അക്ബർ AK ബാലന് കൊടുത്ത ഒരു മറുപടി, അത് വളരെ രസകരമായിട്ട് ഫേസ്ബുക്കിൽ വന്നതാണ്, ഞാനൊന്ന് ഇവിടെ വായിക്കുന്നത്. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോടുകൂടി ഫേസ്ബുക്കിൽ വന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക്. നാളെ ഒരു നേരത്തെ ആഹാരത്തിന് വലയേണ്ടി വന്നാൽ കയറി ചെല്ലാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ട് എനിക്ക്, അലി അക്ബർ എഴുതുകയാണ്. നാളെ ഒരു നേരത്തെ ആഹാരത്തിന് വലയേണ്ടി വന്നാൽ കയറി ചെല്ലാൻ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എനിക്ക്. അവിടെ മതം ചോദിക്കാതെ, ജാതി ചോദിക്കാതെ വിളമ്പിത്തരാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിളമ്പക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഫീസ് കൊടുക്കാനും വസ്ത്രം വാങ്ങാനും ക്ഷേത്രങ്ങളിലെ ഉത്സവപ്പറമ്പിൽ കളിച്ച നാടകത്തിലൂടെ എനിക്ക് പണവും കിട്ടിയിട്ടുണ്ട്. അലി അക്ബർ എന്ന പേര് പറയുമ്പോൾ തന്നെ പൂരാട നക്ഷത്രം എന്ന് ഓർത്ത് പറയുന്ന പൂജാരിമാരെ ഞാൻ ഓർക്കുന്നു. സത്യത്തിൽ നിങ്ങൾ ഹിന്ദു വർഗീയവാദികൾ എന്ന് ഉറക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും. 40 വർഷമായി ഈ വർഗീയതയ്ക്കൊപ്പം ഞാനും എൻ്റെ കുടുംബവും നടക്കുന്നു. തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഞാൻ സ്ഥിരം സന്ദർശകനായിരുന്നു. പ്രത്യേകിച്ച് ആൽത്തറ കോവിലിന് പുറകിൽ കുറേ കാലം താമസിച്ചു. അത്രയും കാലം ക്ഷേത്രോത്സവത്തിന് ഈ ഉള്ളവൻ്റെ ചെറിയ പങ്ക് ഞാൻ അവിടെ എത്തിക്കുമായിരുന്നു. ഒരു നേരം ഊട്ടിയ, ഒരല്പം സാന്ത്വനം തന്ന ഓരോ ഇടവും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോഴാണ് ക്ഷേത്രം വ്യഭിചാരശാലയാക്കി നോവൽ വരുന്നത്. ഞാനിത് കുറിക്കുമ്പോഴും ഏഷ്യാനെറ്റിൽ സന്ദീപ് ചൈതന്യ മാർക്സിയൻ രാമായണം വിളമ്പുന്നത് കേൾക്കുന്നു. പ്രിയ കമ്മ്യൂണിസ്റ്റുകാരാ, കോൺഗ്രസ്സുകാരാ, ഇല്ലാത്ത വർഗീയത ചാർത്തി ഈ രാജ്യത്തെ ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കല്ലേ? അത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ടല്ലേ വേണ്ടത്? അതിനൊരു സമൂഹത്തെ ആകെ എന്തിനു വർഗീയവാദികളാക്കുന്നു? സംഘപരിവാർ വളരുന്നത് ക്ഷേമപ്രവർത്തനത്തിലൂടെയാണ്. കുട്ടി ഘോഷിക്കാത്ത പ്രവർത്തനം സാധാരണക്കാർക്കിടയിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ അവരുണ്ട്. ജാതിക്കും മതത്തിനും അതീതമായി ഭാരതം എന്ന വികാരവുമായി
അവരുടെ മുമ്പിൽ വോട്ട് പെട്ടി എന്നൊരു ചിന്ത പോലും ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളില്ലാതെ ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മഫലമാണ്. നാളെ ഒരു മുസൽമാനോ ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദു പെൺകുട്ടിയോട് ചോദിക്കും, അപ്പോൾ അമ്പലത്തിൽ പോകുന്നത് അതിനാലേ? അത് കേട്ട് തലതാഴ്ത്തുന്നവരിൽ ഒരുപക്ഷെ കഥാകൃത്തിന് ജയ് വിളിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, കോൺഗ്രസ്സുകാരൻ്റെ, ചിലപ്പോൾ കഥാകാരൻ്റെ മക്കളുമുണ്ടാകും. ഈ മുസൽമാൻ അടക്കം ഒരുപാട് പേർ ഭക്തിയോടെ നോക്കിക്കാണുന്ന ഒരിടമാണ് ക്ഷേത്രം. അതിനെ ചെളിവാരി തേക്കാൻ കൂട്ടു നിൽക്കരുത്. എഴുത്തുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ക്ഷേത്രത്തിലേക്ക് മുല്ലപ്പൂ ചൂടി കയറിപ്പോകുന്നവരെ ഒരു കൂട്ടർ വേശ്യകൾ എന്ന് വിളിച്ചാൽ അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമായും വാദമുഖങ്ങൾ വരും. അതിനെയും നിങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഇത്രയും കാലം മതം മാറ്റ മാഫിയ ചോദിച്ചത് നിങ്ങൾക്ക് എത്ര ദൈവങ്ങളാ എന്നായിരുന്നു എങ്കിൽ നാളെ എന്തിനാ വേശ്യാലയത്തിൽ പോകുന്നത് എന്നാവും അവർ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാകും ചോദിക്കുന്നത്. ഇത് ഫേസ്ബുക്കിൽ അലി അക്ബർ കൊടുത്ത ഒരു വരിയാണ്, വളരെ സ്റ്റാൻഡേർഡോടുകൂടി അദ്ദേഹം കൊടുത്ത ആ വരി. കൂടുതൽ കമൻറ്റുകളൊന്നും ഞാൻ പറയുന്നില്ല. പ്രണാമം, നമസ്കാരം.